എല്ലാ പ്രേക്ഷകർക്കും ചാനൽ 13.8 ഞാനെങ്ങനെ യുക്തിവാദിയായി എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തങ്കപ്പച്ചേട്ടനാണ്, എൻ്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ദീർഘകാലം കേരള യുക്തിവാദി സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡൻറ്, ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിനോട് നേരിട്ട് തന്നെ നമ്മുടെ ഈ എങ്ങനെ യുക്തിവാദിയായി എന്നുള്ള ഒരു ഒരു ചർച്ചയിലേക്ക് കടക്കാം. തങ്കപ്പച്ചേട്ടാ, സ്വാഗതം. നമസ്കാരം. സ്വാഭാവികമായിട്ടും നമ്മളീ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഈ ഞാനെങ്ങനെ യുക്തിവാദിയായി എന്നുള്ള പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിൽ ഈ യുക്തിചിന്ത അല്ലെങ്കിൽ ഈ ഭരണഘടന അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 51H പ്രകാരം എല്ലാ മനുഷ്യരും ശാസ്ത്രീയ ചിന്താഗതി, ഈ അന്വേഷണത്വര, മാനവികത ഇതൊക്കെ വളർത്തുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ്. അത് ഒരു പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഓരോ ചെറുപ്പക്കാരും ഈ പറയുന്ന ശാസ്ത്രീയ മനോഭാവം വച്ച് പുലർത്തണമെന്നുള്ളൊരു ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു യുക്തിവാദ ആശയം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒത്തിരി ആൾക്കാർ ഇതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പലരും നമുക്ക് ഇമെയിലുകളൊക്കെ അയക്കുന്നുണ്ട് ഈ പരിപാടിയിൽ അവതരിപ്പിക്കാൻ. ഇങ്ങനെ നമ്മൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഇപ്പോൾ ഇനി ഇതേപോലെ വരുന്ന ചെറുപ്പക്കാർക്ക് അതൊരു പ്രചോദനമാകട്ടെ എന്നുള്ള രീതിയിലാണ് നമുക്കിത് ഈ ഒരു പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ തങ്കപ്പച്ചേട്ടൻ്റെ എനിക്ക് ഈ യുക്തിവാദിയായെന്നുള്ള അറിയുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഒരു വിശ്വാസിയായിരുന്നില്ലേ ബാല്യകാലമൊക്കെ? എൻ്റെ ബാല്യകാലം ഒരു ആത്മീയ സമ്പുഷ്ടമായ കുടുംബമാണ്. ഏത് പശ്ചാത്തലമായിരുന്നു കുടുംബം? ഞാൻ വളരെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ്. അപ്പോൾ ആത്മീയതയാണ് ജീവിതത്തെ ധന്യമാക്കി നിലനിർത്തുന്നുള്ള ഒരു ധാരണയിലാണ് എൻ്റെ മാതാപിതാക്കൾ സഞ്ചരിച്ചിരുന്നത്. ഞാൻ രാവിലെ ഉണരുമ്പോൾ കാണുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണൊക്കെ മേളിലോട്ടാക്കി ധ്യാന നിമഗ്നനായിരിക്കുന്ന അച്ഛനെ, അത് രാവിലെ മാത്രമല്ല വൈകുന്നേരവും. ആ അച്ഛൻ്റെ സഹോദരിയുടെ പുത്രൻ, അദ്ദേഹം ശാന്തിക്കാരനാ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ അച്ഛൻ്റെ ഈ ഭക്തിമാർഗം കണ്ടാണ് ഞാൻ വളരുന്നത്. അപ്പൊ അതനുസരിച്ച് അച്ഛൻ്റെ ആ പ്രചോദനം എന്നിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാനും ഒരു ക്ഷേത്രവാസിയായിട്ട് തന്നെയൊക്കെയാണ് ജീവിച്ചു വന്നത്. അപ്പം ഞാൻ പഠിക്കാൻ പോകുമ്പോഴെന്ന് ഞാൻ എല്ലാ ദിവസവും എൻ്റെ അടുത്ത സമീപത്തൊരു ചെറിയ ക്ഷേത്രമുണ്ട്. അപ്പം അങ്ങനെ ക്ഷേത്രവുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമാണ്. അങ്ങനെ ഞാനിങ്ങനെ പഠിക്കാൻ പോകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലെ എനിക്ക് ഞങ്ങളുടെ പ്രദേശത്തുള്ള സകലമാന ആൾക്കാര്, അത് ഹിന്ദുക്കളായ കുടുംബങ്ങളോടൊക്കെ ഭയങ്കര ബന്ധമാണ്. കാരണം ക്ഷേത്രവുമായിട്ടുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഞാൻ ക്ഷേത്ര ഭരണസമിതിയിൽ അംഗമായി ചെറുപ്പത്തിൽ തന്നെ ഇരിക്കുമ്പോൾ എനിക്കൊരു ദുരനുഭവം ഉണ്ടായി. ഞാൻ ശ്രീനാരായണ ദർശനങ്ങളോട് അങ്ങേയറ്റം കൂറു പുലർത്തിയാണ് എൻ്റെ ജീവിത രീതികൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ചുറ്റുവട്ടമുള്ള വീടിനെ അപേക്ഷിച്ച് നോക്കിയാൽ എൻ്റെ വീട്ടിൽ എല്ലാ വിഭാഗം ആൾക്കാർക്കും കയറി ഇറങ്ങാം. അതാണ് ഞങ്ങളുടെ ശ്രീനാരായണ ദർശനത്തിൻ്റെ കാഴ്ചപ്പാട്. അതേസമയം എൻ്റെ തറവാട്ട് വീട് അപ്പുറത്തുണ്ട്, അവിടെ ആ സ്വാതന്ത്ര്യം ഇല്ല. നമ്മുടെ വീട്ടിൽ എല്ലാ വിഭാഗം ആൾക്കാരും, എസ്പെഷ്യലി ഹരിജനങ്ങൾ, കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കൂടാതെ തൊട്ടടുത്ത വീട്ടിലൊരു ഹരിജൻ കുടുംബമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ഒരു കുട്ടി കരഞ്ഞാൽ അവർ ഒടിവരും. അങ്ങനെ ഞങ്ങളാ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഞങ്ങളുടെ കുഞ്ഞുമക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളെ വരെ വളർത്തിയതിൽ അവർക്ക് ബൃഹത്തായ പങ്കുണ്ട്. അങ്ങനത്തെ ഒരു ബന്ധത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വിഭാഗം, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളായിട്ടാണ് നമുക്ക് അടുപ്പം കൂടുതൽ. പഠിച്ചു കിടക്കുമ്പോഴാണെങ്കിലും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഹരിജന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഞങ്ങളെ സെൻറ്റീപ്പിയുടെ ആൾക്കാരാണ് ആ കാലഘട്ടത്തിൽ. ഇപ്പം നമ്മളെല്ലാം വിട്ടതല്ലേ. അപ്പം അങ്ങനെ ഞാൻ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുമ്പോഴേ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തൊരു ഹരിജന ക്ഷേത്രമുണ്ട്. ഈ ഹരിജന ക്ഷേത്രോത്സവത്തിന് മുൻകൊല്ലങ്ങളിലൊക്കെ നമ്മൾ അവർക്ക് ചില സഹായം കൊടുക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ആനയുടെ ചമയങ്ങൾ, പിന്നെ പൊന്നാലിലക്കുട, നെറ്റിപ്പട്ടം, കോലം, ഇങ്ങനെയൊക്കെയുള്ള ആലവട്ടം, പെഞ്ചാവരൻ, ഈ നമ്മുടെ ക്ഷേത്രത്തിന് ഇത് സ്വന്തമായിട്ടുണ്ട്. അവർക്കിത് സ്വന്തമായിട്ടില്ല. അപ്പം ഈ വക അലങ്കാരങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഉത്സവത്തിന് കൊടുക്കും. വാടകയൊന്നും വാങ്ങിക്കില്ല. കൂടാതെ മേശ, സ്കൂളിൽ നിന്നുള്ള ഡെസ്ക്, ബെഞ്ച്, ഇതുമൊക്കെ കൊടുക്കും. പിന്നെ ക്ഷേത്രത്തിലെ കുത്തുവിളക്ക്. അപ്പോൾ ഒരു വർഷം അവിടുത്തെ പ്യൂൺ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും. അവിടുത്തെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒപ്പിട്ട കത്ത് ഇവിടെ ക്ഷേത്ര ഭരണസമിതിയിൽ കൊണ്ടുവന്ന് ഒരു ചെല്ലപ്പൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ കാണിക്കും. അപ്പോൾ ഞങ്ങളുടെ നമ്മുടെ ഭരണസമിതിയിൽപ്പെടുന്ന ദേവസ്വം പ്രസിഡൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അദ്ദേഹം ഇതിങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഈ കത്തങ്ങോട്ട് തിരിച്ചു കൊടുക്കുക.
തിരിച്ചു കൊടുത്തിട്ട് പുള്ളി പറഞ്ഞേ അതെ മുൻകൊല്ല കത്തിൽ അങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്, മുൻകൊല്ലങ്ങളിലെ പോലെ എന്നാ പറഞ്ഞേക്കണേ, ഇന്ന ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഈ കത്ത് വായിച്ചേച്ചും തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ടും മുൻകൊല്ലങ്ങൾ വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനി അത് തുടരാൻ പറ്റില്ല. അദ്ദേഹം കത്തുമായി വന്നയാൾ പോയിക്കഴിഞ്ഞ ഉടനെ ഞാൻ പ്രസിഡൻറ്റിനോട് ചോദിച്ചു, പ്രസിഡൻ്റെ നമ്മൾ ശ്രീനാരായണൻ്റെ തത്വം പറഞ്ഞിട്ടാണല്ലോ നവീകരണ ആശയമായിട്ടൊക്കെയുള്ള കഴിഞ്ഞുകൂടുന്നത്, അതെന്തുകൊണ്ടാണ് പ്രസിഡൻ്റ് അത് നിഷേധിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രസിഡൻ്റ് പറയുകയാണ്, തങ്കപ്പൻ എന്ത് പറയുകയും, ഇവന്മാർ ഇതൊക്കെ കൊണ്ടുപോയി കുത്തി ഓടിച്ചൊക്കെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യേണ്ടത് നമ്മളല്ലേ. ഞാൻ പറയാണ്, പക്ഷേ നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, നമ്മൾ അപ്പുറം പുറത്തും അകത്ത് വരുത്തി പൂജ ചെയ്യിക്കുന്ന ഒരു നാഥൻ നമ്മളെ ഉദ്ബോധിപ്പിച്ചൊക്കെ ഒരു വസ്തുതയുണ്ട്, അത് പ്രസിഡൻ്റ് മറന്നുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പ്രസിഡൻ്റ് ഒരു ചോദ്യം ചോദിക്കും, എന്നെയും കൂടി ലജ്ജിപ്പിക്കണം, ഇവിടെ ഒരു സ്കൂളുണ്ടല്ലോ, ഈ സ്കൂളിലെ ഈ പട്ടികളുടെ ഒരു കൊച്ചിനെ കൊണ്ടൊന്ന് ചേർക്കണ്ട, ദേവസ്വം പ്രസിഡൻ്റാണ് ചോദിക്കണം. അപ്പൊ ഞാൻ ഏറ്റവും പറഞ്ഞ പ്രസിഡൻറ്റ് ആ ലിസ്റ്റിൽ ഞാനും പെട്ടല്ല, കാരണം എൻ്റെ കുട്ടികൾ ആരും ഇവിടെ പഠിക്കണില്ല, എൻ്റെ കുട്ടികൾ തൊട്ട് അപ്പുറത്തെ സ്കൂളിൽ ഹൈസ്കൂൾ വരെ ഉള്ള സ്ഥലത്താണ് പഠിക്കുന്നത്, എൻ്റെ കുട്ടികൾ ഇവിടെ പ്രൈമറി വരെ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഉള്ളൊന്ന് ചേർക്കണം. അപ്പൊ ഈ പട്ടികളുടെ ലിസ്റ്റിൽ ഞാനും പെട്ടു. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ പിന്നെ ഈ ആത്മീയതയുടെ പരിവേഷം എന്താണെന്ന് എന്നെ ചിന്തിപ്പിച്ചു പറയും. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ഈ ഭക്തിമാർഗത്തിലൂടെ തുഞ്ചത്തെഴുത്തച്ഛൻ മകൾക്ക് വേണ്ടി എഴുതിയ ഹരിനാമകീർത്തനം, ഭഗവത്ഗീത, പിന്നെ നാരായണീയം, അന്ന് ക്ഷേത്രത്തിലെ നിർമാല്യത്തിന് അഗ്രേപശ്യാമി തേജോ നിബിഡതരകളാ രാവലി ലോപനീയം എന്നൊക്കെ പറഞ്ഞ് നാരായണീയത്തിൻ്റെ ലാസ്റ്റ് ഭാഗം ചൊല്ലുന്നൊരു സ്ഥിരം പരിപാടിയുണ്ട്. ഇതൊക്കെ വെച്ച് മനഃപ്പാടമാക്കി അരിച്ച് കുടിച്ച് ഇങ്ങനെ വിഴുങ്ങിയിട്ടുള്ള ഞാനാ. പിന്നെ പരിസരവാസികൾക്കാണ് എന്നെ കുറിച്ച് അക്കാലത്ത് ഭയങ്കര ബഹുമാനമാണ്. കാരണം എന്താ വെച്ചാലേ, ഈ ഹരിനാമകീർത്തനത്തിൻ്റെ പ്രയോഗമുണ്ട്, ജ്ഞാനം കണക്കയുടെ നഞ്ചക്ഷരങ്ങളെ ഊനം വരുത്തിയൊരു നെക്തഞ്ചരിക്കുമത കൂനോരു ദാസിയെ മനോജാംഗിയാക്കിയതും ഒന്നല്ലേ ആള് ഹരിനാരായണായ. പിന്നെ പറയാം, ഋതുവായ പെണ്ണിനും ഇരപ്പൻ്റെ ദാഹകനും പതിതൻ്റെ ഭക്തി അജനം ചെയ്ത, ഇതൊക്കെ ഞാനിങ്ങനെ ഈ പരിസരവാസികളുടെ കർണകഠോരമായ ശബ്ദത്തിലാണ് അടിച്ചു പൊളിക്കണത്. അങ്ങനത്തെ ഭക്തനാണ് വഴിമാറി. വഴി മാറാനായിട്ട് പ്രചോദനം തന്നത് ഈ ക്ഷേത്ര ഭരണസമിതിയുടെ പ്രധാന പ്രയോഗമാണ്. അപ്പോഴും ശ്രീനാരായണ ദർശനങ്ങളും കൂടി കൂട്ടിക്കുഴക്കുമ്പോഴേ അതിനകത്ത് എന്റെ വഴികാട്ടികളായിട്ട് ഞാൻ രണ്ടുപേരാ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഞങ്ങള് നമ്മുടെ നാട്ടിൻപുറത്ത് സാലി എന്ന് വിളിക്കുന്ന ജോർജും രമേശനും ഇവര് എന്നേക്കാൾ മുമ്പ് ഈ വഴിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരുണ്ടല്ലോ, ഞാൻ ആത്മീയ വഴി, അവര് ഭൗതിക വഴിയാണ്. അപ്പൊ ഇവര് ഈ സാലി എന്ന് പറഞ്ഞ ജോർജ് കൊല്ലത്ത് പണിക്ക് പോകും, അയാൾ അവിടുന്ന് ട്രയൽ എന്ന് പറഞ്ഞ ഒരു മാസിക ഉണ്ട് ആ കാലഘട്ടത്തിൽ. ഈ ട്രയൽ മാസികയുടെ അകത്ത് യുക്തിവാദ ആശയങ്ങൾ കടന്ന ലേഖനങ്ങളുണ്ടാവും. അപ്പോ ഈ സാലി കൊണ്ടൊന്ന് രമേശന് കൊടുക്കും, സാലി രമേശനും വായിച്ചു കഴിഞ്ഞ് അമ്മാവിനും ഇതൊന്ന് വായിച്ചു നോക്കുന്നേ അനന്തരക്കാരൻ തരും. അപ്പൊ അങ്ങനെ ഈ ട്രയലും കൂടി വായിച്ചു കഴിഞ്ഞപ്പോ അതിനകത്തുള്ള ചില ലേഖനങ്ങൾ കൂടി എന്നെ വഴിതെറ്റിച്ചതിൽ പ്രധാന പങ്കുണ്ട്. ഇതിനിടയ്ക്ക് ഈ ശാന്തിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്, ശാന്തിപ്പണി ഇപ്പൊ ഇതിനിടയ്ക്കുള്ള കാലത്ത് ഞാനൊരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും വിളക്ക് വെക്കാൻ പോകണം. അപ്പൊ എനിക്ക് ആ പ്രക്രിയയോട് അമിതമായ ആഭിമുഖ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൻ്റെതായ കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കുകയും പഠിക്കുകയും ഒരു വർഷത്തില് ഈ ദീപാവലി ബലി, കർക്കിടവാവ് ബലി, പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും ആണ്ട് സാർസം, അമ്മയുടെ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ മുത്തമ്മയുടെ ആണ്ട് സാർസം, അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ആനസം, ഇങ്ങനെ ഒരു കൊല്ലത്തിൽ അഞ്ചിട്ട് ബലിയിടും. ഈ ബലിയിടുമ്പോഴൊക്കെ ആചാര്യൻ്റെ സാന്നിധ്യത്തിലാണ് ബലിയിടുന്നത്. അപ്പോൾ അതിനകത്ത് ചില പ്രയോഗങ്ങൾ നമ്മളെ സംശയലുക്കളാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണ കാവേരിയോ ദക്ഷിണപ്രദേശോ എന്നൊക്കെ പറയുമ്പോൾ ഈ കൃഷ്ണയും കാവേരിയും ഒക്കെ ഈ ബലിയിടുന്നത് പറയേണ്ട കാര്യം എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കും. അങ്ങനെ ഞാനിതെല്ലാം മനഃപ്പാടമാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ചില വൈകല്യങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട്. അപ്പൊ ഇതൊക്കെ എന്നെ വല്ലാതെ സംശയിപ്പിച്ച് ഈ ബലിയിടലൊക്കെ അങ്ങനെ നിർത്തി, ആണ്ട് സാധനം നിർത്തി. എനിക്ക് 19 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചാൽ. അപ്പൊ ഞാൻ ഈ വേറൊരു വസ്തുത കൂടി പറയാം ഇതിനകത്തുകൂടി.
ഈ കാക്കയിലുള്ള നമ്മുടെ ആൾക്കാരുടെ വിശ്വാസമില്ലേ, കാക്ക ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അച്ഛൻ മരിച്ചതിന് ശേഷമേ അമ്മ, ഞാൻ്റെ കയറിലല്ല, അതുകൊണ്ട് അമ്മ കുറേ വാഴയിലേക്ക് നുറുക്കി ഇത്തിരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി ആരേലും എലിയുടെ തട്ട് ഇങ്ങനെ വെക്കി, അങ്ങനെ വെച്ച് കഴിഞ്ഞ് കാക്ക വന്ന് അവിടെ മേളിൽ ഇരിപ്പുണ്ട്. അപ്പം അമ്മ ഇങ്ങനെ നോക്കിയിരുന്നത് കാക്ക ഇറങ്ങണില്ല, കുറ്റം എനിക്കാ, എൻ്റെ വഴികേട് കൊണ്ടാണ് കാക്ക വരാത്തതെന്നുള്ളതാണ് അമ്മയുടെ ആരോപണം. അമ്മ വെള്ളം എടുക്കണത് കൈ കൊട്ടണത് എന്ന് പറഞ്ഞിട്ട് കാക്ക വന്നില്ല. ഞാനപ്പോൾ ഇങ്ങനെ പുറകെ മാറിയെന്ന് ഇത് മറഞ്ഞ് നിന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കും. അപ്പം മേളിരിക്കണ കാക്ക വരാത്ത കാര്യം എന്താണ്? എനിക്കും ചെറിയ ദുഃഖമുണ്ട്, അച്ഛനല്ലേ വരാനുള്ളത്. അപ്പോൾ അതിലൂടെ ഒരു കോഴി വഴിപോയി, കോഴി കോഴി വന്നൊന്ന് ഇതിനെ സ്പർശിച്ചും പോയി. ശരി, പോയി കഴിഞ്ഞപ്പോൾ കാക്ക തന്നെ വന്ന്. അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി കാക്ക വളരെ ഈ കോഴിയേക്കാൾ ബുദ്ധിമാനാണ്. ഇതിൽ കെണിയില്ല ഒന്ന് മനസ്സിലാക്കാനാണ് അവൻ അവിടെ ഇരുന്നിരുന്നത്, അവനിങ്ങനെയല്ലേ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെ കാക്ക വന്ന് നിന്നപ്പോ എനിക്ക് ആ കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരോടൊക്കെ പറയും കാക്ക വേണ്ടത് കാരണവന്മാരല്ല, അതൊരു പക്ഷിയാണ്. അവൻ അല്പം കൂടി വൈഭവത്തോടു കൂടി നമ്മുടെ സമൂഹത്തോട് ഇടപെടുന്നു എന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. കാരണം എന്ന് വെച്ചാൽ അടുക്കള ഭാഗത്ത് ഇതേ കാക്ക അനായാസം കയറി ഇറങ്ങി പെരയുടെ അകത്ത് വന്ന് ഇരയെടുത്തേക്കും പോകും. നമ്മളവനെ പിണങ്ങിയുമില്ല, കാക്കക്ക് വഴക്കുമില്ല. ആ കാക്ക ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണത് നമ്മൾ കരുതലോടുകൂടി വെച്ചിട്ടാൽ, നമ്മൾ കരുതലോടുകൂടി വെക്കണേനെ അവൻ നിരീക്ഷിക്കുന്നു. ഇവിടെ അലസമായി കിടക്കുന്നിടത്ത് അവൻ കയറി ഇറങ്ങി കൈകാര്യം ചെയ്യുന്നു. അത്രയും വ്യത്യാസമാണ് ഈ കാരണവന്മാർ കാക്കയും വീട്ടിൽ അകത്ത് തന്നെ കാക്കിയത് കൊണ്ട് വ്യത്യാസമുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ ഈ തങ്കപ്പച്ചന്റെ കുടുംബത്തിലെ അച്ഛൻ അമ്മ പിന്നെ സഹോദരങ്ങളുണ്ടായിരുന്നു, ഒരു സഹോദരി, ഒരു സഹോദരി. ഞങ്ങള് വളരെ ദാരിദ്ര്യ പശ്ചാത്തലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്റെ പെങ്ങളുടെ വിവാഹം നടക്കണ ഞങ്ങൾ മ്യൂച്വൽ മാരേജാണ്. എന്റെ ഭാര്യ, മൂന്ന് സഹോദരന്മാരുണ്ട്, അവരും വളരെ പരിതാപകരമായ സാഹചര്യത്തിൽ. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ പണിയെടുക്കുന്ന ഒരു സുഹൃത്തിൻ്റെ സഹകരണത്തോടുകൂടി ഞങ്ങൾ പോയി പെണ്ണ് കാണുന്നു, അങ്ങനെ നടത്തി. അവരിവിടെ വന്ന് കാണുന്നു, ഞാൻ അവിടെ പോയി കാണുന്നു, മറ്റു സംസാരങ്ങളൊന്നുമില്ല. മതാചാരപ്രകാരമുള്ള വിവാഹമാണ് നടന്നത്, നടന്നത് ഉള്ള കാര്യം ഉള്ളതായിട്ട് പറയണമല്ല. അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഈ യുക്തിവാദ രംഗത്തേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ വൈഫ് ഒരു ഇല്ലട്രേറ്റ് ഏടിയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല, തിരുത്താൻ പറ്റിയ എല്ലാ മാർഗങ്ങളും പ്രയോഗിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ 1% പോലും പിന്നോട്ട് മാറാൻ തയ്യാറില്ലാത്തൊരു മനസ്സിന്റെ ഉടമയാണ്. അപ്പൊ നമ്മൾ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് വിട്ടുകൊടുക്കുക, അവര് ആ കൈ സംഘടന വിട്ടുകൊടുത്തേ. പിന്നെന്ന് പറഞ്ഞാല് ഞാൻ പിന്നീട് എനിക്ക് ഈ പക്ക യുക്തിവാദത്തിലേക്ക് വന്നത് എപ്പോഴൊക്കെയാണ്? എപ്പോഴാണ് ഞാൻ പക്കായുക്തിവാദത്തേക്ക് വരുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 35-40 പ്രായമുണ്ടാവും. അതുമുതലങ്ങോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ ഞങ്ങളുടെ യുക്തിവാദി മേഖലയിൽ പ്രവർത്തിച്ച ഒരു ഗുരുനാഥനാണ് ടി പരമേശ്വരൻ, മരിച്ചിട്ട് 2 വർഷമായി. അപ്പം അങ്ങനെ ആ പുള്ളിക്കാരനുമായിട്ട് അങ്ങനെ അത് ഈ പറഞ്ഞ സാലിയും രമേശൻ്റെ ഒക്കെ വഴിയിലൂടെയാണ് ഞാനും വന്ന് ചേർന്ന്. അങ്ങനെ ഇങ്ങനെ എനിക്കടക്കം ജോലി കിട്ടിയപ്പോൾ എനിക്ക് സ്ഥിരമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടി. മറ്റുള്ള പണിക്കാരാണ്, ഞാൻ ലേവൽ ബേസിൽ ലാസ്റ്റ് ഗ്രേഡായിട്ട് കയറി. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കൂലി മേടിക്കാനുള്ള ജോലി അന്വേഷിച്ച് എടുക്കേണ്ട സാഹചര്യം ഇല്ലാത്തവർക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അല്പം കൂടി സജീവമായി ഈ രംഗത്തേക്ക് വന്ന്. അങ്ങനെ എന്നെക്കാൾ മുമ്പുള്ളവനേക്കാൾ മുൻപന്തിയിൽ ഉത്തരവാദപരമായ മേഖലകളിലൊക്കെ ഞാൻ പ്രവർത്തിച്ചോളാം. മക്കള് 3 പേരാണ്. എങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞു? 3 പേരുടെ വിവാഹം കഴിച്ചു. ആദ്യം മോളുടെ വിവാഹത്തിന് പ്ലാൻ ചെയ്തു. അപ്പൊ മോളോട് ചോദിച്ചു, മോളെ എങ്ങനെ വേണം നിന്റെ വിവാഹം എന്ന് ചോദിച്ചു. അവരൊക്കെ വിശ്വാസികളാണോ? അങ്ങനെയാണ്, അല്ല 3 പേരും വിശ്വാസികളാണ്. അല്ല, അപ്പോ അവള് പറഞ്ഞു, അച്ഛൻ നിന്ന് നടത്തുന്നത് എങ്ങനെയാണോ അങ്ങനെയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതല്ല, ഇപ്പൊ നാളൊരിക്കലേ അച്ഛൻ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചു എന്നുള്ളൊരു കുറ്റം എനിക്ക് കേൾക്കാൻ മനസ്സില്ല. ഇപ്പോ നിങ്ങൾക്ക് ഈ സമൂഹം നടത്തുന്ന രൂപത്തിൽ നടത്തുന്നത് നടത്തിക്കോ, ഞാൻ എന്റെ സാന്നിധ്യം ഉണ്ടായില്ല. അവിടെ ഇളയച്ചനുണ്ട്, ഞാൻ ഇളയച്ചനുണ്ട് പറഞ്ഞു മുതലപ്പെടുത്താം. അത് വേണ്ട, അച്ഛൻ നിന്നെ എങ്ങനെ നടത്തുന്നുവോ അങ്ങനെ നടന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അന്ന് ഈ സെബാസ്റ്റ്യൻ പോള് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായി വന്നിട്ട് ആദ്യത്തെ പബ്ലിക് പരസ്യമാണ്, മാട്രിമോണിയൽ പരസ്യം. 50 രൂപ കൊടുത്തൊരു പരസ്യമിട്ട്
ഒരു 27 കേസ് വന്ന്. നമ്മൾ ജാതിമതവും പറയാനില്ല, പക്ഷെ പലരും ജാതിമതം ചോദിക്കുന്ന ആൾക്കാരാണ്. അവസാനം വടക്കമ്പറൂരിൽ നിന്നൊരു കോൾ വരികയും, കാരണം അവർക്ക് പരസ്യം കണ്ടപ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടി മുൻപരിചയക്കാരാണ്, യുക്തിവാസംഗമായ മുൻപരിചയക്കാരാണ്. അപ്പൊ അങ്ങനെ അവർ വിളിക്കും. അന്ന് ഫോൺ സൗകര്യം അത്ര അങ്ങോട്ട് സ്മൂത്തായിട്ടില്ല, ഞാൻ എനിക്ക് ഉണ്ടെങ്കിലും നമുക്കില്ല. ലെറ്ററാണ് വിട്ട്, ലെറ്റർ വിട്ട് ഞാൻ മറുപടി കത്ത് വിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടി വന്ന്. പിന്നെ മറ്റു കാര്യമൊന്നും അന്വേഷിക്കണ്ട, കാരണം നമുക്ക് അഡ്വാൻസായിട്ട് അറിയാം. അവൻ്റെ മേരി ചേട്ടൻ്റെ പയ്യൻ്റെ ചേട്ടൻ്റെ മേരി ഞങ്ങൾ പോയിട്ടുള്ള. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ആ കാര്യം ഭംഗിയായിട്ട് നടന്ന്. അത് വടക്കം പറഞ്ഞൊരു മനക്കപ്പടി എന്നൊരു സ്ഥലത്താണ്. അതിനുശേഷം മക്കള് മൂത്തവൻ്റെ പ്രപ്പോസൽ ആലോചിച്ച് പത്രത്തെ പരസ്യം ചെയ്ത് മാതൃകൂല കൊടുത്തത് ജാതി മത പരിഗണന ഇല്ലാതെയുള്ള വിവാഹം. അപ്പൊ മൂവാറ്റുപുഴ എന്നൊരു പ്രപ്പോസൽ വന്ന്. അപ്പൊ എന്ത് വരുമ്പോഴും മകനോട് ചോദിക്കും, അങ്ങനെയാണ്. അപ്പൊ ഇത് പറഞ്ഞ കുഴപ്പമില്ല ചാ എന്ന് പറഞ്ഞു. അപ്പൊ അവര് നമ്മൾ ജാതി മതം ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയ ധാരണ വന്നത് എന്താന്ന് വെച്ചാൽ ഈ സഹകരണ സംഘം കോഴ്സ് ക്വാളിഫൈഡ് ആണ് ആ കുട്ടി. അങ്ങനെ ഞാനും ഞങ്ങളുടെ നമ്മുടെ എരുവിൻ്റെ ഗോപിനാഥ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തും കൂടി ഞങ്ങൾ അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ സംസാരിച്ച് പിള്ളേർ പോയി കണ്ടു, ഓക്കെ ആക്കി, വളരെ ലളിതമായിട്ട് വിവാഹം നടത്തി. എരുവിൻ്റെ ഗോപിനാഥാണ് എൻ്റെ ആ മക്കളുടെ മൂന്ന് പേരുടെയും വിവാഹത്തിൻ്റെ പൂജാരി. പൂജാരി അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ചാതുര്യതയോടുകൂടിയുള്ള പ്രസംഗമൊക്കെ ഈ സദസ്യർക്ക് വളരെ സന്തോഷം നൽകിയതായിരുന്നു. ഞാൻ വിവാഹത്തിന് ഈ പെട്ടി കൊടുക്കും അല്ലെങ്കിൽ അലമാരി കൊണ്ടുപോകുന്ന സ്ഥിതിയെക്കുറിച്ചൊക്കെ ഒരു വർണ്ണനയൊക്കെ നടത്തിയപ്പോഴേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ആൾക്കാർക്ക് സന്തോഷമായി. അപ്പോൾ വല്ല കേസൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സഹായിക്കണേ എന്നൊക്കെ പറയണ അഭ്യർത്ഥനക്കാരെ കല്യാണം. അതിനുശേഷം ഇളയവൻ്റെ പ്രപ്പോസല് ആലോചിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛേ ചേട്ടൻ 40 കിലോമീറ്റർ അകലെ, പെങ്ങാള് 40 കിലോമീറ്റർ അകലെ, എനിക്ക് ഈ ലോക്കൽ എവിടെ നിന്നെങ്കിലും ആയിരിക്കണം. അപ്പോൾ നമ്മുടെ സംഘവുമായി കാഴ്ചപ്പാടുള്ളൊരു സുഹൃത്ത്, അയാൾക്ക് ഒന്നിലൊരു മകളാണ്. ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ചപ്പോഴേ, എൻ്റെ മകൻ പോലീസുകാരനാണ്, തനിക്ക് എന്നെ അറിയാം, എനിക്ക് തന്നെ അറിയാം, തൻ്റെ മകളെ എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് എന്താ തടസ്സം വല്ലതും ഉണ്ടാകുന്നത്? എന്ത് തടസ്സം? ഒരു തടസ്സവുമില്ല, പുള്ളി സമ്മതിച്ച്. അങ്ങനെ കാര്യങ്ങളങ്ങോട്ട് സ്മൂത്തായിട്ട് അങ്ങോട്ട് നടന്ന്. ആ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശാന്തിക്കാരൻ, അളിയൻ ശാന്തിക്കാരൻ, ശാന്തി കുടുംബമാണ്. അവരെ ആലപ്പുഴ ജില്ലക്കാർ ഇവിടെ വന്ന് സെറ്റിലായേക്കുന്ന ആൾക്കാരാണ്. ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിലായാളാണ് വിധി. ഇയാള് തയ്യൽക്കാരൻ, ബാക്കി അങ്ങനെ കുടുംബം മുഴുവനും ശാന്തി പണിക്കാരൻ. അപ്പൊ ഞങ്ങളുടെ വിവാഹത്തിന് ഇവരുടെ വിവാഹം എങ്ങനെയാണെന്ന് കാണാൻ ശാന്തി കുടുംബങ്ങൾ മുഴുവനും ഇങ്ങനെ ആകാംക്ഷാഭരിതരായി നിൽക്കും. അപ്പോഴാണ് ശ്രീമാൻ എരുവിന്റെ ഗോപിനാഥന്റെ ഒരു അനൗൺസ്മെന്റ് ഇങ്ങനെ വരികയും, ഇവിടെ ആ വിവാഹം സമംഗളം നടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, വധുവിൻ്റെയും വരൻ്റെയും രക്ഷിതാക്കള് വേദിയിലേക്ക് വരണം. വന്നു കഴിഞ്ഞ് ഈ മരുമക്കളുടെ മുത്തച്ഛനും മുത്തിയമ്മയും കൂടി ശേജലിരിപ്പുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാലയിടയിൽ നടത്തി. വിവാഹ നടപടികൾ പൂർത്തീകരിച്ചപ്പോ മുത്തച്ഛനെ അങ്ങോട്ട് സൂചിച്ചില്ല. അപ്പൊ മുത്തിയമ്മ പിടിച്ച് അവിടെ പിടിച്ചിരുത്തി മുത്തച്ഛന, നിങ്ങൊന്നും ഉണ്ടാകുന്നില്ല, ബാക്കി ശാന്തിക്കാരെല്ലാം അങ്ങോട്ട് നോക്കി അവിടെ നിന്ന്. അത്രേ ഉണ്ടായിരുന്നുള്ളു വിവാഹത്തിന്റെ ചടങ്ങ്. അതിനുശേഷം അവര് വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. അവന് ഇളയവന്റെ ഒരു കൊച്ചി, മൂത്താള് രണ്ടു കുട്ടി, മകൾക്ക് രണ്ടു കുട്ടികള്, എല്ലാവരും ആത്മീയ വഴികളിലൊന്നും പോകുന്നില്ല, ഭൗതിക വഴികളുമായിട്ടൊക്കെ അടുത്തിടപഴകും. ഇപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ 25 നാളത്ത് നിന്ന പരിപാടിയിൽ സകുടുംബമായിരുന്നു ഞങ്ങളുടെ മകളും കുടുംബവും ആൺമക്കളും അവരുടെ ഭാര്യമാരും പിള്ളേരും സകലമാണ് ആൾക്കാരും ഒന്നിച്ചാണ് ആ പരിപാടിക്ക് വന്നിരുന്നത്. അപ്പൊ അങ്ങനെ വളരെ സന്തോഷപൂർവ്വം ആയ ജീവിതം മുന്നോട്ട് പോയി. ഈ കേരള വിദ്യാഭ്യാസ സംഘത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെ, വളരെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഇപ്പോഴുള്ള ഈ ആധുനികമായിട്ടുള്ള ഈ ഇന്റർനെറ്റും ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ വന്നതും നേരത്തെ ഉള്ള പ്രവർത്തനവും ഒക്കെ എങ്ങനെ വിലയിരുത്തുന്നുണ്ട്? ഇന്റർനെറ്റ് വന്നതുകൊണ്ട് കേരള വിദ്യാഭ്യാസ സംഘത്തിലുള്ള ഞങ്ങളുടെ പ്രവർത്തകരെ സംബന്ധിച്ച് എല്ലാവരും ഒരുവിധം പ്രായാധികമുള്ളവരാണ്. അവർക്ക് മിക്കവർക്കും തന്നെ എന്ന് വെച്ചാൽ 90% ആൾക്കാർക്കും അത് കൃത്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിക്കുറവുണ്ട്. എന്നാൽ നവമാധ്യമങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ പലതും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരുമുണ്ട്. പിന്നെ പുതിയ തലമുറയിൽ യുക്തിവാദവുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രാപ്തരായ പിള്ളേരുടെ വരവ് യുക്തിവാദ കാഴ്ചപ്പാട് സമൂഹത്തിൽ അവതരിപ്പിക്കാൻ ഗുണകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ വരവോട്. അപ്പോൾ അതിലൂടെ
ഒക്ടോബർ 2nd നാളത്തെ നടന്ന പരിപാടി അതൊക്കെ നല്ലൊരു ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും എൻ്റെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ ആ ഇറാനിലെ പെൺകുട്ടിയുടെ 22 വയസ്സുകാരിയെ കൊണ്ട് കൊന്ന് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം നമുക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രതികരിക്കണം. അത് ഹാളിനകത്തിരുന്ന് പ്രതികരിച്ചാൽ പോരാ, പബ്ലിക്കിലിറങ്ങി പ്രതികരിക്കണം വേണ്ടേ. അത് എപ്പോഴും പ്രചോദനം നൽകുന്ന കേരള വ്യക്തിവാദി സംഘമാണ് അത്തരം വിഷയങ്ങൾ. അപ്പോൾ മറ്റവരുടെ പ്രവർത്തനത്തിൻ്റെ കുറവല്ല, അവർ ഈ രൂപത്തിൽ സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തിവാദത്തെ മനുഷ്യപക്ഷത്തേക്ക് നിർത്താൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഈ തങ്കപ്പച്ചേട്ടൻ യുക്തിവാദി അല്ലായിരുന്ന ഒരു വിശ്വാസിയായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നിരിക്കണം ജീവിതം? ഒരു സങ്കല്പം അതിന്, ഞാൻ എൻ്റെ ജീവിതം ലാളിത്യത്തോടുകൂടിയാണ് എന്നും കാണുന്നത്. എന്ന് വെച്ചാൽ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവത്തിലെ ഒരു ചോദ്യമുണ്ട്. ഈ വിവേകാനന്ദൻ പറയുവേ, നമ്മൾ മലയാളി ജലം എന്ന് പറയുമ്പോൾ തമിഴൻ തണ്ടി എന്ന് പറയും, മറ്റൊരാൾ പാനി എന്ന് പറയും, ഹിന്ദിക്കാരൻ പാനി എന്ന് പറയും. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും വായ രുചി, വായ ഭക്ഷണം കഴിക്കാനുള്ളതാണ്, നാവ് രുചി അറിയാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതല്ല. ഇത്തരം കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ജീവിതം എന്നും ലാളിത്യത്തോട് മുമ്പോട്ട് പോകണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അതെൻ്റെ യുക്തിവാദ കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങനെ തന്നെ ആർഭാടങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ കണ്ട് ലളിതമായി സമൂഹത്തോട് ഇഴുകിച്ചേർന്ന് സമൂഹത്തിൻ്റെ പൾസറിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടു. ഒരു അവിശ്വാസി ആയതുകൊണ്ടുള്ള ഗുണം എന്തായി? ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഗുണമെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റു രൂപത്തിൽ സമയമൊന്നും പാളികെട്ടി ചിലവാക്കേണ്ടി വന്നിട്ടില്ല. സംഘടനാപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യത്തോടെ പ്രവർത്തിക്കാനാണ് എനിക്ക് അവസരം തന്ന കിട്ടിയിട്ടുള്ളത്. അതല്ല, നമുക്കിപ്പം ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ എല്ലാത്തിനെയും ഭയമായിരിക്കും. എന്തൊരു അപകടം വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു പ്രതിസന്ധി വന്നാലും എല്ലാം ഭയത്തോടുകൂടിയാണെന്ന് കാണുന്നത്. നേരെ മറിച്ചൊരു ഒരു യുക്തിവാദിയോ അല്ലെങ്കിൽ അവിശ്വാസിയൊക്കെ ആണെങ്കിൽ അതിന് പെട്ടെന്നൊരു റെമഡിയാണ്. എന്താണ് ഒരു ശാസ്ത്രീയമായ ധൈര്യസമേതം മുന്നോട്ട് പോവുകയാണെങ്കിൽ യുക്തിവാദം കൊണ്ടൊരു ദോഷം ഉണ്ടായില്ല. പക്ഷേ എൻ്റെ പ്രവർത്തനവും എൻ്റെ ഇടപെടലും എൻ്റെ പ്രദേശത്ത് ഒരു 5 കൊല്ലത്തിന് മുമ്പ് വരെ എവിടെ ഒരു മരിപ്പുണ്ടായാലും ഓടി വന്നത് എൻ്റെ അടുത്തു നിന്ന സ്റ്റാൻഡിൽ കൃത്യമായി നടപടി പൂർത്തീകരിക്കാനും പറയുന്ന അഭിപ്രായത്തിൽ ഉറച്ചിരിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇവർക്കത് കഴിയല. ഉദാഹരണം പറഞ്ഞാൽ 4 മക്കളുള്ള വീട്ടിലൊരു മരണം നടക്കി. ഒരുത്തം കോയമ്പത്തൂരാണ്, ബാക്കി 3 പേരും നാട്ടിലുണ്ട്. ഈ 3 പേർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയല്ല, അവൻ വരണ്ടേ? അപ്പോൾ നമ്മൾ പറയാം നിങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലുള്ള ജനം മുഴുവനും കാവലിരിക്കാൻ പറ്റിയല്ല, വരാനുള്ളവൻ എപ്പോൾ വരുമെന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ ഉറപ്പിക്കണമെന്നത്. അല്ലാണ്ട് അയാൾ വരുമെന്ന് കരുതി കാത്തിരിക്കണം, കാരണം ഇന്നത്തെ പോലെ ഫ്രീസർ ഫെസിലിറ്റി ഒന്നും അക്കാലത്തിൽ ഇല്ല. ശവം 2 മണിക്കൂറുകളോളം കാത്തിരുന്ന് അവൻ ഇപ്പോൾ വരും, വാഹന ഗതാഗതം ഇല്ല, നമ്മളവിടെ നമ്മുടെ സ്റ്റാൻഡിൽ കയറിയും. അപ്പോൾ ഈ പണി ബുദ്ധിമുട്ടാനുള്ള ആൾക്കാർക്ക് ഒരു ബോധം വെക്കും, തങ്കപ്പച്ചേട്ടൻ പറയണത് ശരിയല്ല, അല്ലെങ്കിൽ അവൻ വരികളൊന്നും നമ്മളിതും വെച്ചിട്ടിരിക്കണ്ടേ? അപ്പോൾ ഇവരെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പം വീട്ടുകാരൻ പറയേ, അവൻ വന്നാലും വന്നില്ലെങ്കിൽ നമുക്ക് 8 മണിക്ക് ശവം എടുക്കാമെന്ന് പറയും. അതുപോലെ നമ്മൾ സമൂഹത്തോടെ ഇടപെടുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ നാട് കുമ്പളങ്ങിക്ക് 500-800 ദൂരം, കുമ്പളങ്ങി വടക്കേറ്റം നിന്ന് തെക്കേറ്റം വരെ തങ്കപ്പഞ്ചേട്ടനെ കുറിച്ച് പറഞ്ഞാൽ അത് നമ്മുടെ ഇന്നാളല്ലേ എന്ന് പറയാം. നമ്മുടെ വീടിൻ്റെ വാതിക്കൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വീടിൻ്റെ ഐശ്വര്യം ഈ വീട്ടിലുള്ളവർ തന്നെ. ചുറ്റുവട്ടത്തുള്ള വീട്ടിൽ അർസനാരീശ്വരനാ വീടിൻ്റെ നാഥം, ഗുരുദേവൻ ഈ വീടിൻ്റെ നാഥം, ചക്കുളത്തുകാവിലമ്മ ഇവിടുത്തെ നാഥ, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഐശ്വര്യം ഈ വീട്ടിലുള്ളവർ തന്നെ. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ വീട്ടിലുള്ള ഐശ്വര്യം നമ്മൾ തന്നെയാണ്. ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് തങ്കപ്പച്ചേട്ടനെയാണ്. തങ്കപ്പച്ചേട്ടൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. വളരെയധികം നന്ദി തങ്കപ്പച്ചേട്ടാ ഇത്രയും നേരം സംസാരിച്ചതിന്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.